നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1200 തുലാമാസം 19 2024 നവംബർ മാസം 4 തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്, നല്ല ദിവസമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത്, ശരിക്ക് ഉദയനക്ഷത്രം വന്നിരിക്കുന്നത് അനിഴവും ഉദിച്ച് ശരിക്ക് 8 ആവുന്നതിന് മുമ്പ് തന്നെ, രാവിലെ 8 ആയപ്പോൾ തന്നെ തൃക്കേട്ട നക്ഷത്രത്തിലേക്ക് മാറുകയും ചെയ്തു. ശരിക്ക് 7 നാഴിക 6 നാഴികയ്ക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ അന്ന് നമുക്ക് ബർത്ത്ഡേ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ എടുക്കുന്നവർ തൃക്കേട്ട നക്ഷത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അനിഴം രാവിലെ തന്നെ തീർന്നു. അപ്പോൾ ശരിക്കിന്ന് ഫുൾ നക്ഷത്രമായിട്ട് നോക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. രാവിലെ 8 മുമ്പ് അനിഴം തീരുന്നത് കൊണ്ട്, ശരിക്ക് അനിഴ നക്ഷത്രം തീർന്നത് കൊണ്ട് അനിഴത്തിന് പ്രാധാന്യമില്ല. തൃക്കേട്ട നക്ഷത്രം നാളെ രാവിലെ വരെയും തൃക്കേട്ട നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നക്ഷത്രമല്ല തൃക്കേട്ട. അപ്പോൾ തൃക്കേട്ട നക്ഷത്രം അത്ര ശുഭനക്ഷത്രം അല്ല. ശുഭകാര്യങ്ങൾക്ക് തൃക്കേട്ട നക്ഷത്രം അനുകൂലപ്രദമല്ല. മാത്രമല്ല, ആഴ്ച കൊള്ളാം, നല്ല ആഴ്ചയാണ് തിങ്കളാഴ്ച. പക്ഷേ തൃക്കേട്ട ആയതുകൊണ്ട് കുറച്ച് കഷ്ടതയേറിയ ദിവസമാണ്. നമ്മൾ ഈസി ആയിട്ട് ഇന്ന് ഓരോ ആഴ്ച ആരംഭമാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ അവധിക്ക് ശേഷം ഇറങ്ങി ചെയ്യാനുള്ള ദിവസമാണ്. പക്ഷേ തൃക്കേട്ട നക്ഷത്രമായതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് ഇഴച്ചിലൂടെ പോകത്തുള്ളൂ. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ശരിക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ ചിന്തിക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക്, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു വർഷം തന്നെയാണ്. തിങ്കളാഴ്ചയാണ് വന്നിരിക്കുന്നത്, ആഴ്ചയെ ബേസ് ചെയ്തിട്ട് ആണ് നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടത്. ഇന്ന് തിങ്കളാഴ്ച വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഗുണഫലങ്ങൾ ഈ ഒരു വർഷത്തിനകത്ത് നടക്കും. ഇപ്പോൾ വളരെ കഷ്ടത നീണ്ടു നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും ഇതിൽ നിന്നെല്ലാം അതിജീവിച്ച് സാമ്പത്തിക പുരോഗതി, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വീട് വാങ്ങാനുള്ള സാഹചര്യം ഒരുക്കും. അതുപോലെ വസ്തു മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ്. അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷപ്രദമായ നല്ല ജോലി കിട്ടാനും സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരാനും സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ ഫലങ്ങളെല്ലാം നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ഒരു വർഷത്തിലെങ്കിലും, തടസ്സഭാവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി തിങ്കളാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, പൗർണമി വ്രതം നോക്കുക. പൗർണമിയിലന്ന്, അതായത് വെളുത്ത വാവിന്, ശരിക്ക് വ്രതത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക, ദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും രാഹുകാല സമയം നോക്കി വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. രാഹുകാല സമയം നോക്കുമ്പോൾ 7:30 തൊട്ട് 9 വരെയാണ് രാഹുകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:46 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 9:16 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം യാത്രയ്ക്ക്, യാത്ര തുടങ്ങാൻ, ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും നമുക്ക് വളരെ ശ്രദ്ധിക്കണം, ഒരു കാര്യത്തിന് നല്ലതല്ല. അത് ഗുളികകാല സമയം വരുന്നത് 1:35 തൊട്ട് 3:02 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 10:41 തൊട്ട് 12:08 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. ഇന്ന് അഭിജിത്തിൻ്റെ സമയം വരുന്നത് ശരിക്ക്
11 മണി 44 മിനിറ്റ് തൊട്ട് 12:32 വരെ വരുന്ന 48 മിനിറ്റ് നേരം അഭിജിത്തിൻ്റെ കാലഘട്ടമാണ്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. ശരിക്കും വൈറ്റ് കളറോ വെളുപ്പ് മിക്സായിട്ടുള്ളതോ, ഇപ്പോൾ ഞാൻ തന്നെ ഇട്ടിട്ടുള്ളതിൽ വെള്ള കൂടുതലായിട്ടുണ്ട്, അപ്പോൾ വൈറ്റ് കൂടുതലായിട്ടുള്ളതോ അത് അല്ലെങ്കിൽ പോലെ പേളിൻ്റെ കളറിലുള്ളതോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വൈറ്റ് കളറ് വസ്ത്രം കയ്യിൽ കരുതുന്നത് നമുക്ക് ഭാഗ്യദായകമായി തീരും. ഈ വസ്ത്രത്തിനൊരു പ്രത്യേകതയുള്ളത് നമ്മളിലേക്ക് അന്നത്തെ ദിവസത്തിൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ നല്ല ദിവസമല്ല എങ്കിലും ഈ ചില കാര്യങ്ങൾ ചെയ്യാൻ ചില സമയങ്ങൾ നമുക്കെടുക്കാം. എന്നാലും ഇന്നും നിങ്ങൾക്ക് നല്ല ഫലത്തെ എല്ലാ ദോഷത്തെയും മാറ്റി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.